റാഹാബെന്ന വേശ്യ 10 തലമുറ വരെ ദൈവത്തിന്റെ സഭയിൽ പ്രവേശിക്കാൻ അധികാരമില്ലാത്തവളുടെ പേര് യേശുവിന്റെ വംശാവലി ഗ്രന്ഥത്തിൽ ചേർക്കപ്പെട്ടെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു വിഷയം, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തെക്കുറിച്ചാണ് പറയുക. 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ഈ വംശാവലി ഗ്രന്ഥത്തിൽ 4 സ്ത്രീകളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 താമാർ, 2-ാമത്തേത് റാഹാബ്, 3-ാമത്തേത് റൂത്ത്, 4-ാമത്തേത് പരിശുദ്ധ അമ്മ മറിയം. അപ്പം ഇതിലെ 2 സ്ത്രീകളുടെ പേരുകളാണ് നമ്മൾ ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഈ റാഹാബിനെ കുറിച്ച് റൂത്തിനെ കുറിച്ചും അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ഇവർ ആരാണെന്നൊന്ന് പരിചയപ്പെടാം. റാഹാബ് എന്ന് പറയുന്ന സ്ത്രീ ജെറിക്കോ എന്ന് പറയുന്ന സുശക്തമായ കോട്ട കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പട്ടണത്തിൽ വസിക്കുന്ന ഒരു വേശ്യയാണ്. റാഹാബ് ആരാണ്? വേശ്യയാണ്. 2-ാമത്തെയാള് റൂത്ത്. റൂത്ത് ഒരു മൊവാബ്യ സ്ത്രീയാണ്. ഇസ്രായേൽക്കാരിയല്ല, യഹൂദ സ്ത്രീയല്ല, മൊവാബ്യ വർഗ വംശത്തിൽ ജനിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ റാഹാബിനെ കുറിച്ച്, വേശ്യയെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിലെ പറയുകയാണ്: വേശ്യയുടെ പുത്രൻ അതിൻ്റെ 10 തലമുറ വരെ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കാൻ പാടില്ല, പ്രവേശനം കൊടുക്കാൻ പാടില്ല. വേശ്യയുടെ കുടുംബം 10 തലമുറ വരെ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കാൻ പാടില്ല. ദൈവം നിരോധിച്ചിട്ടുള്ളതാണത്. ആ റാഹാബാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ കടന്നുകൂടിയിരിക്കുന്നത്. എങ്ങനെ? റൂത്ത് എന്ന് പറയുന്നത് മൊവാബ്യ സ്ത്രീയാണ്. ഈ 23-ാം അധ്യായത്തിൽ ദൈവം നമ്മളതിനെ തൊട്ട് താഴെ, നമ്മൾ ധ്യാനിച്ചതിൻ്റെ തൊട്ട് താഴെയുള്ള വചനത്തിൽ പറയുകയാണ്: അമോന്യരും മൊവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ അവരുടെ 10 തലമുറ വരെ പ്രവേശിക്കാൻ പാടില്ല. അതിന് കാരണമായിട്ട് നിയമാവർത്തന പുസ്തകത്തിൽ ചേർത്തി വച്ചിരിക്കുന്നത്, ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്ന് കടന്നു പോന്നപ്പോൾ ഈ അമോന്യരും മൊവാബ്യരും അവരുടെ ദേശത്ത് കൂടി പോകുന്ന ഇസ്രയേൽ ജനത്തിന് 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുത്തില്ല, ഒരപ്പം പോലും നിങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് തന്നിട്ടില്ല. അവർ നിങ്ങളോട് ക്രൂരമായാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ മൊവാബ്യർ ഒരു കാരണവശാലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കുവാൻ പാടുന്നതല്ല. ഹല്ലേലൂയ. ഈ റൂത്ത് എന്ന് പറയുന്ന മൊവാബി സ്ത്രീയുടെ പേരിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അകത്തൊരു പുസ്തകം തന്നെയുണ്ട്, റൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ കയറിക്കൂടിയത്? നമുക്ക് ആദ്യം റാഹാബ് എന്ന വേശ്യ ദൈവത്തിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ കടന്നു പറ്റാൻ അവൾക്കിടയായത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. ജെറിക്കോ എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാണ്. അതിനെ ചുറ്റും വലിയ കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്.
ഒരൊറ്റ വാതിലേ ഉള്ളൂ അതിലേക്ക് കടക്കാനും പുറത്തു പോകാനും. അതിനാണെങ്കിൽ ഭയങ്കര ബലവത്തായ വാതിലുറപ്പിച്ച് ഉള്ളിൽ അതിനെ അടയ്ക്കാനുള്ള കുറ്റിയും ഓടാമ്പലും ഒക്കെ നിർമ്മിച്ച് പുറമേ നിന്ന് ഒരാൾക്ക് പോലും അതിന് കടക്കാൻ കഴിയാത്ത വണ്ണം സുശക്തമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ ജെറിക്കോയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യൻ പോലും ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്നവരല്ല. യഹൂദന്മാരാരും അതിനകത്തില്ല. ഒക്കെ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. റാഹാബ് എന്ന് പറയുന്ന ഈ വേശ്യയ്ക്ക് വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുള്ള പട്ടണം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പരസ്യമായിട്ട് വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവളെന്നെ വെച്ച് പൊറപ്പിക്കുക നമ്മളെ. അപ്പൊ ജെറിക്കോയിൽ അത് അനുവദീയമാണ്. കാരണം ജെറിക്കോ പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ലോകമാണ്. ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ ജനം ഈ ജെറിക്കോയുടെ അരികിലൂടെ കടന്നു വരികയാണ്. ഇസ്രയേൽ ജനത്തിനോടുള്ള ഭയം, ഇസ്രയേൽ ജനത്തിൻ്റെ കൂടെ അവരുടെ സ്വന്തം ദൈവം കൂടി സഞ്ചരിക്കുന്നു എന്നറിഞ്ഞ് ജെറിക്കോ പട്ടണത്തിലുള്ളവരെ ഭയന്നിരിക്കുകയാണ്. അവർ കോട്ടയടിച്ചു. ഇസ്രയേലരായ ഒരു മനുഷ്യനും യഹൂദനായ ഒരുവൻ പോലും തങ്ങളുടെ കോട്ടയ്ക്കകത്ത് കടന്നു പറ്റി തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ അവർ കോട്ടവാതിൽ അടച്ച അകത്ത് ഭയത്തോടുകൂടി കാത്തിരിക്കുക. ഇതിനിടയിലെ ഇസ്രയേൽ ജനത്തിൽപ്പെട്ട രണ്ട് പേര് ചാരന്മാരായിട്ട് ഈ ജെറിക്കോ കോട്ടയിൽ പ്രവേശിച്ചു. ജോഷ് അവരെന്നെ ഉറ്റുനോക്കാൻ വിട്ടതാ. കോട്ടയ്ക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോട്ടയ്ക്കകത്ത് രണ്ട് ചാരന്മാർ കടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം ജെറിക്കോയെ പിടിച്ചു കുലുക്കി. ഭയം കൊണ്ട് അന്വേഷണം ആരംഭിച്ചു, എവിടെയാണ് ഈ ചാരന്മാർ. അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവരടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. അത് ഈ റാഹാബിൻ്റെ ഭവനമായിരുന്നു. റാഹാബിൻ്റെ ഭവനത്തിലേക്ക് പലരും ചെല്ലും, പലരും പോരും, വേശിയായിരുന്നതുകൊണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് ഇവർ കടന്നപ്പോൾ ആരും ഇവരെന്നെ സംശയിച്ചിട്ടില്ല. പക്ഷെ റാഹാബ് അറിഞ്ഞു ഇസ്രയേൽ ജനത്തിൽ നിന്ന് രണ്ട് ചാരന്മാർ ജെറിക്കോ പട്ടണത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവർ ജെറിക്കോയെ ഉറ്റുനോക്കാൻ വന്നതാണ്, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വന്നതാണെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ അവരെ തിരയാൻ തുടങ്ങിയ സംഭവം ഈ റാഹാബ് അറിയാനിടയായി. അങ്ങനെ റാഹാബ് ഈ രണ്ട് ചാരന്മാരെ തങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒളിപ്പിച്ചു നിർത്തി. ചെറിക്കോകാരുടെ കയ്യിൽ കിട്ടിയാൽ ഇവരെ തുണ്ടം തുണ്ടമായി കൊന്നുകളയും, വെട്ടി നുറുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് റാഹാബ് തൻ്റെ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ വന്ന ചാരന്മാരെ ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണം? ജോഷയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുക. ഇപ്പോഴല്ല, സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇസ്രായേൽ ജനത്തെ ഭയന്ന്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ കൂട്ടത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അവർക്ക് നേരെ വാതിലടച്ചു കളഞ്ഞപ്പോൾ ചാരന്മാരായിട്ട് ജെറിക്കോയുടെ ഉള്ളിൽ കടന്ന രണ്ട് വ്യക്തികൾക്ക് റാഹാബ് തൻ്റെ വാതിൽ തുറന്നുകൊടുത്തു. അവർ അകത്ത് പ്രവേശിച്ചപ്പോൾ റാഹാബിനറിയാം ഇത് ഇസ്രയേൽ ജനത്തിൽപ്പെട്ട വ്യക്തികളാണ്. ഇസ്രയേൽ ജനമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. അവരോട് എതിർത്ത് നിൽക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും തന്നെ കഴിയുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം ഇസ്രയേൽ ജനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണ്. ഹാലേലൂയ. ഈ ഇസ്രയേലിൻ്റെ ദൈവത്തെ ജെറിക്കോ നിവാസികൾ മുഴുവനും ഭയപ്പെട്ടിരിക്കുമ്പോൾ വേശ്യയായ റാഹാബ് മാത്രമാണ് ഇസ്രയേൽ ജനത്തിൻ്റെ ദൈവത്തെ അംഗീകരിച്ച് അവൻ്റെ ശക്തിയെക്കുറിച്ചറിഞ്ഞ് അവൻ്റെ സ്നേഹത്തെക്കുറിച്ചറിഞ്ഞ് ആ ദൈവ മക്കളെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിച്ച് അവരുടെ ജീവൻ രക്ഷിക്കുവാൻ റാഹാബ് തയ്യാറായി.
ഹാലേലൂയ. സഹോദരങ്ങളെ, അടുത്തത് ഇസ്രയേൽ ജനം ഈ ജെറിക്കോ കോട്ട കീഴടക്കുന്നതാണ്. അതിനു മുമ്പ് ഇസ്രയേലിലായ ഈ രണ്ടുപേരും ജെറിക്കോ നിവാസികളുടെ കണ്ണിൽപ്പെടാതെ അവനെ രഹസ്യമായിട്ട് പുറത്തു കടക്കാനായിട്ട് ഈ റാഹാബ് സഹായിച്ചു. ദൈവജനത്തിന് അഭയം കൊടുത്തു. അവിടുന്ന് ആരും അറിയാതെ ഈ വ്യക്തികളെ ജെറിക്കോ കോട്ടയുടെ പുറത്തെത്തിക്കുവാനായിട്ട് റാഹാബ് ഈ രണ്ടുപേരെയും സഹായിച്ചത്. ആ രണ്ടുപേരോടുള്ള സ്നേഹമല്ല, മറിച്ച് ഇവർ ഇസ്രയേൽ ജനത്തിൻ്റെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പോരാളികളായ രണ്ടുപേരാണ് ഇവരെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവരെ റാഹാബ് രക്ഷപ്പെടുത്തി പുറത്തേക്ക് അയക്കുന്നത്. ഈ ചാരന്മാരെ തിരഞ്ഞ റാഹാബിൻ്റെ വീട്ടിലും അവരെത്തി. ഇവിടേക്ക് രണ്ടുപേർ വന്നിരുന്നോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ റാഹാബ് പറഞ്ഞു, രണ്ടുപേർ വന്നിരുന്നു, അവരവരുടെ കാര്യം കഴിഞ്ഞ് പുറത്തു പോയി, അവർ പോയിട്ട് കുറേ നേരമായല്ലോ എന്ന് പറഞ്ഞു. അവർ പോയിട്ട് അല്പം നേരെയായിട്ടുള്ളൂ എങ്കിലും റാഹാബ് ഇവർക്ക് വേണ്ടി നുണ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇസ്രയേലായ രണ്ട് മക്കളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ റാഹാബ് കാരണമായത്. ഇസ്രയേൽ ജനത്തിൻ്റെ പരിശുദ്ധനായ ദൈവത്തോടുള്ള ആദരവ് ഒന്നുകൊണ്ട് മാത്രമാണ് അവൾ ഇവരെ രക്ഷിച്ചു പുറത്തു കടത്തിയത്. അവർ പോകുമ്പോൾ റാഹാബിനൊരു വാഗ്ദാനം കൊടുത്തു, ഞങ്ങൾ ഈ ജെറിക്കോ പട്ടണം ആക്രമിക്കാൻ പോവുകയാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യ ജീവിയെയും ഞങ്ങൾ വെറുതെ വിടുകയില്ല, ജീവനോടെ വിടുകയില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള സർവ ജീവജാലങ്ങളെയും ഞങ്ങൾ വാളാൽ കൊന്നൊടുക്കും, ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി കളയും, എന്നാൽ നീ ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് നിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് അഭയം തന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നീ കാരണമായതുകൊണ്ട് ഈ ജെറിക്കോ നഗരത്തിലുള്ള സകല ജീവജാലങ്ങളെയും നശിപ്പിച്ച് ഇതിനെ അഗ്നിക്കിരയാക്കി കഴിയുമ്പോൾ ഇതിലൊന്നും പെടാതെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ രക്ഷിക്കുമെന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ഈ രണ്ടുപേര് പുറത്തു പോകുന്നത്. ജെറിക്കോ പട്ടണം ഇസ്രയേൽ ജനം നശിപ്പിച്ചു, കോട്ടയൊക്കെ തകർന്നടിഞ്ഞു വീണു, അവരുള്ളിൽ പ്രവേശിച്ച് മനുഷ്യന്മാരെ മുഴുവനും വാളിനിരയാക്കി, കന്നുകാലികളെ മുഴുവനും നശിപ്പിച്ചു, അവരുടെ വീടുകളും മറ്റ് സ്വത്തുക്കളും ഒക്കെ അഗ്നിക്കിരയാക്കി, സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഓട് മുതലായ പാത്രങ്ങളൊക്കെ അവർ ശേഖരിച്ച് ദൈവം നിർദ്ദേശിച്ചതുപോലെ അതെല്ലാം ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു. ഹല്ലേലൂയ. അഗ്നിക്കിരയാക്കിയപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് റാഹാബിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും മുമ്പ് വാഗ്ദാനം ചെയ്തത് പ്രകാരം രക്ഷിച്ചു കൊണ്ടുവരുവാൻ ജോഷ കൊടുത്ത കൽപ്പനയനുസരിച്ച് റാഹാബിനെയും കുടുംബത്തെയും പുറത്തു കടത്തി സുരക്ഷിതമായൊരു സ്ഥാനത്ത് കൊണ്ട് അവരെന്നെ പാർപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, റാഹാബ് അത്ര വലിയ ആനകാരിയൊന്നും ചെയ്തിട്ടില്ല. അവൾ ചെയ്തത് ഇസ്രയേൽ ജനത്തിൻ്റെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം പേറുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൽ നിന്ന് രണ്ടുപേര് വാളിനിരയാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും രക്ഷിച്ച് ദൈവിക പദ്ധതിയിൽ അവൾ കടന്നു കയറുകയായിരുന്നു. ഹല്ലേലൂയ. ഈ ഒരു റാഹാബിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും നീതിമാന്മാരല്ല, പരിശുദ്ധരല്ല, നമ്മൾക്ക് ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ വേശ്യയായ ഒരു റാഹാബിനെ ദൈവം തൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ പാപികളായിരിക്കെ ദൈവിക പദ്ധതിയോട് കൂടി ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ജനമായിത്തീരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പേരുകളൊക്കെ സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്,
അപ്പോസ്തലന്മാരെയൊക്കെ 72 പേരെ ഇരണ്ട് പേരായിട്ട് ഇസ്രയേലിൻ്റെ പല നാടുകളിലേക്കും പറഞ്ഞയച്ചു. പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാനുള്ള അധികാരം കൊടുത്തു. അവർ അതനുസരിച്ച് ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലും പോയി അവരുടെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ യേശുവിൻ്റെ അരികിലെ ശിഷ്യന്മാർ വളരെ ആഹ്ലാദഭരിതരായി ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ചപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, മറിച്ച് സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവീൻ. ഹാലലയ്യ. പിശാചുകളെ പരിഷ്കരിക്കുക, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ആണോ? നമുക്കറിയാൻ കഴിയോ? അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ളവരോട് ഈശോ പറയുകയാണ്, അക്കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. എന്താണ് കാരണം? അപ്പോസ്തലന്മാരുടെ സ്വന്തം കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ആണോ അവിടെ രോഗികൾ സുഖപ്പെട്ടത്, പിശാചുകളെ പരിഷ്കരിക്കാൻ സാധിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമശക്തിയാലാണ് രോഗികൾ സുഖപ്പെട്ടതും പിശാചുകൾ അവരെ വിട്ട് പുറത്തു പോകുവാനിടയായത്. അത് യേശുവിൻ്റെ നാമത്തിലാണ്. അതാണ് ശിഷ്യന്മാർ പറഞ്ഞ്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗരാജ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങളൊക്കെ സന്തോഷിക്കുകയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഈ ലോകത്തിൽ ചെയ്തിട്ടുണ്ടാകാം, കുറേയൊക്കെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാകാം, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ എൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ എന്നെ സൃഷ്ടിച്ച, എന്നെ ഇത്രത്തോളമാക്കിയ, എനിക്ക് വേണ്ടി കാൽവരി മലയിൽ കുരിശിൽ കിടന്ന് മരിച്ച, തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരേക്കും എനിക്ക് ചിന്തിത്തന്ന്, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യനാക്കിയ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഇന്ന് വരെ എന്ത് ചെയ്തു എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പ്രൈസ് ദ ലോർഡ്. റാഹാബ് എന്ന് പറയുന്ന വേശ്യ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്തുള്ളൂ, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ആ സ്വന്തം ജനത്തിലെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ ദൈവത്തെ മാനിച്ച്, അവരുടെ ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കുവാൻ റാഹാബ് തയ്യാറായപ്പോൾ ഇതാ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ ഇവരുടെ പേരുകൾ ചേർക്കാനിടയായി. അപ്പൊ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ജീവന്റെ ഗ്രന്ഥത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പേര് എഴുതപ്പെടണമെങ്കിൽ, ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് എനിക്കും നിങ്ങൾക്കും ഒക്കെ കടക്കണമെങ്കിൽ, ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഒരാത്മാവിനെ എങ്കിലും രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഒരിക്കല് കോട്ടയത്തെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് തൃശ്ശൂർക്ക് മടങ്ങി പോവുക, ട്രെയിനിലെ യാത്ര. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടടുത്ത് ചാലക്കുടി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ ആ ട്രെയിനിലേക്ക് കയറി വന്നു, ചാടിക്കയറി വന്നു. എന്നിട്ട് ഞാനിരുന്ന സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്നു. അയാളുടെ വേഷമൊന്നും കണ്ടു കഴിഞ്ഞാൽ ആരും അടുത്തിരുത്താൻ കൂട്ടാക്കില്ല, അത്രയും മുഷിഞ്ഞു നിറയ വസ്ത്രം. അവളെൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ബാഗിൻ്റെ അടുത്താണ് ഇരുന്നത്, സൂക്ഷിച്ചോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനൊന്ന് പോകാനൊന്നുമില്ല, ഇവിടെ ഉപയോഗിച്ച മുഷിഞ്ഞ വസ്ത്രങ്ങളും ഏറ്റവും വില പിടിച്ചായിട്ടുള്ളത് ഒരു ബൈബിളാണ്, അത് മാത്രമേ ബാഗിനകത്തുള്ളൂ, അത് കൊണ്ടുപോകണമെങ്കിൽ അവൻ കൊണ്ടുപോട്ടെ. ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ട്രെയിനിൻ്റെ അറ്റത്തുള്ള ടോയ്ലറ്റിൻ്റെ അടുത്ത് വേസ്റ്റ് ഇടുന്നൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട്. അദ്ദേഹം അതിൽ കടന്നു ചെന്ന് പരതി നോക്കിയപ്പോൾ
ഒരു ഉഴുന്നു വടയുടെ ചെറിയൊരു കഷ്ണം കിട്ടി. വീണ്ടും കൈയിട്ട് മാന്തിയപ്പോൾ ആരോ തിന്ന് ഉപേക്ഷിച്ച മതിയായിട്ടുള്ള ബ്രെഡിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടി. അത് വാരി എടുത്ത് അത് ആർത്തിയോടെ ആ മനുഷ്യൻ ഇങ്ങനെ കടിച്ച് തിന്നുന്നത് എൻ്റെ തൊട്ടടുത്തിരുന്നട്ടാ. അത് കഴിഞ്ഞ് അദ്ദേഹം വാഷ് ബേസിനിൽ പോയി തുറന്നു. ആ വെള്ളമൊന്നും ഒരിക്കലും ഒരാളും കുടിക്കില്ല, കൈ കഴുകാനോ മുഖം കഴുകാനോ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആ വെള്ളത്തിൽ രണ്ട് കൈയും നീട്ടി പൈപ്പ് തുറന്ന് വയറ് നിറച്ച് വെള്ളവും കുടിച്ചു. എന്നിട്ടൊരു ഏമ്പക്കം വിട്ട് എൻ്റെ അരികിൽ വീണ്ടും വന്നിരുന്നു. അയാളുടെ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാ നമ്മൾ ആരെങ്കിലും രണ്ടോ മൂന്നോ നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ട്രെയിനകത്തുള്ള ഈ വേസ്റ്റിൻ്റെ ബോക്സിൽ നിന്ന് മറ്റാരോ തിന്ന് അവശേഷിച്ചിട്ടുള്ള ഉഴുന്നുവടയുടെയും ബ്രെഡിൻ്റെയും കഷ്ണം അത് എടുത്തപ്പോൾ അതിൽ വെള്ളം നനഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റൊറ്റ വീഴുന്ന വെള്ളത്തുള്ളികൾ വീഴുന്നത് ഞാൻ കണ്ടതാ. അത്രയും മലിനമായൊരവസ്ഥയിൽ നിന്ന് ആ മനുഷ്യൻ അത് വാരി തിന്നണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാളുടെ വിശപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു നോട്ടെടുത്ത് മടക്കി അയാളുടെ കഴുത്തിലേക്ക് കൈയിലേക്ക് കൊടുത്തു. ഞാൻ എന്നെ പൊക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം അല്ല കേട്ടോ. ആൾ ആ നോട്ട് തുറന്ന് നോക്കിയപ്പോൾ അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അവിടെ ഇരുന്നിട്ട് ഒരു നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പ് സ്വർഗത്തിൽ ചെന്നപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടു എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഹാലേലൂയ. സഹോദരങ്ങളെ, ഇതുപോലെ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടേണ്ട എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ട് എൻ്റെ ദൈവത്തിൻ്റെ പേരിൽ ഒരാത്മാവിൻ്റെ വിശപ്പ് മാറ്റാനോ ഒരാത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുവാനോ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ട്രെയിനിൽ ഓടിക്കയറിയത്? ഞാൻ വിചാരിച്ചത് തമിഴനാന്ന. കിട്ടാവുന്ന തമിഴ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് അത് ചോദിച്ചത്. അപ്പോൾ അവളത് പച്ച മലയാളത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നിച്ചേട്ടൻ, ഞാൻ ചാലക്കുടി സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ കള്ളനാണെന്ന് വന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ വന്ന് എന്നെ അടിച്ചു. അടി കൊണ്ടിട്ട് ഓടി വരുമ്പോൾ ഈ ട്രെയിൻ ഇളകുന്നത് കണ്ടപ്പോൾ ഞാൻ ചാടിക്കയറിയതാ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയറിയതാ. ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തി. ആ ട്രെയിനിൽ എന്നെ പോലെ അനേകം വ്യക്തികളുണ്ടായിരുന്നു. ആരും അയാളെ തിരിഞ്ഞു നോക്കുകയോ എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്തില്ല. ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ പട്ടിണിയുടെ വിശപ്പിൻ്റെ വില എത്രമാത്രമാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവനാ. ഹാലേലൂയ. ഈ വിശപ്പ് നിങ്ങൾ അറിയണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഉപവാസമെടുത്ത് നോക്കിക്കേ. ഒരു ദിവസത്തിൽ രാവിലെയും ഉച്ചക്കലത്തെയും ഭക്ഷണം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള വിശപ്പ് ഈ ഉപവാസം എടുക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അനുഭവമാണ്. വിശക്കുന്നവൻ്റെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഉപവാസം എന്നെയും നിങ്ങളെയും സഹായിക്കും. ഹാലേലൂയ. സഹോദരങ്ങളെ, ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും. നിങ്ങളുടെ പേരുകളും സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടും. റാഹാബ് എന്ന വേശ്യ, രണ്ട് പേരുടെ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ പേര് വഹിക്കുന്ന രണ്ട് മക്കളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് അവരെ സുരക്ഷിതരായിട്ട് പുറത്ത് കടത്തിയത് കൊണ്ട് റാഹാബ് എന്ന വേശ്യ 10 തലമുറ വരെ ദൈവത്തിന്റെ സഭയിൽ പ്രവേശിക്കാൻ അധികാരമില്ലാത്തവരുടെ പേര് യേശുവിന്റെ വംശാവലി ഗ്രന്ഥത്തിൽ ചേർക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ എത്ര വലുതാണെന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് റൂത്തിനെ കുറിച്ചാണ്.